എല്ലാവർക്കും സ്വാഗതം ആൻഡ് മിസ് ആൻഡ് മിസ്സസ് മലയാളത്തിലേക്കും എല്ലാവരും സ്വാഗതം സമ്മതിക്കും എന്റെ ചാനലിലേക്കും സ്വാഗതം എന്റെ ചാനലിലേക്കും തുടങ്ങാൻ പോകുന്ന അപ്പൊ ഞങ്ങൾക്ക് തുടങ്ങാൻ പോവാണ് പാട്ട് കേട്ടിട്ട് ഇറങ്ങി ഓടാൻ താല്പര്യമുള്ളവർക്ക് നേരത്തെ ഇറങ്ങി ഓടിക്കണം.
ഞങ്ങൾ ആരും പ്രൊഫഷണൽസ് അല്ല. ഐ മീൻ ഐ എം നോട്ട് പ്രൊഫഷണൽ. നിവർ രണ്ടും നല്ല പാർട്ടി അല്ല. ഓഫ് കോഴ്സ് ഞാൻ പ്രൊഫഷണൽ അല്ല, പക്ഷെ ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തി ഞാൻ പ്രൊഫഷണൽ അല്ല. പാട്ടൊക്കെ പാടും നമ്മുടെ കൂട്ടത്തില്, പാട്ട് പാടി നമ്മളെ പാട്ട് പഠിച്ചിട്ട് പാട്ട് പാടുന്ന വ്യക്തിയാണ്. പണ്ട് ന്യൂയോർക്കിൽ നിന്ന് കാനഡ വരെയുള്ള ഓട്ടം, ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ. ഇതിന് കുറച്ച് ക്രൈറ്റീരിയസ് ഉണ്ട്. ദ ഫസ്റ്റ് ക്രൈറ്റീരിയസ് മലയാളം സോങ്സ്, മലയാളം ഫിലിം സോങ്സ് മാത്രമാണ്. സെക്കൻഡ് ക്രൈറ്റീരിയസ് 1990s തൊട്ടിട്ടുള്ള ഫിലിമിലെ പാട്ടുകളാണ് നമ്മൾ പാടുന്നത്. ആൻഡ് ദ ഫൈനൽ വൺ, ദ മെയിൻ വൺ ഈസ് കംപ്ലീറ്റ് ദ ലിറിക്സ്. അതായത് ഫസ്റ്റ് ലൈൻ പാടും. ഞാൻ ഈ ക്രൈറ്റീരിയ ഒന്നും മിണ്ടാതിരിക്കെ. ഫൈനൽ ക്രൈറ്റീരിയ ഈസ് കംപ്ലീറ്റ് ദ ലിറിക്സ്. അതാണ് മെയിൻ ഫോക്കസ്. ലിറിക്സ് നമ്മൾ ഫസ്റ്റ് ലൈൻ പാടും, എന്നിട്ട് അതില് അടുത്ത ഫോളോയിങ് 2-3 ലൈൻസ് കറക്റ്റ് ആയിട്ട് പാടിയെങ്കിൽ മാത്രമേ പോയിന്റ്സ് ഉള്ളൂ. All right, ready. ആദ്യത്തെ പാട്ട് കൊടുക്കാൻ പോകുന്നത് ജയ്കുട്ടനാണ്. നാല് ലൈനിന്റെ ആവശ്യമേ ഉള്ളൂ. പ്ലീസ് 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 ചാലഞ്ചിങ് ഞാനൊന്ന് നടത്തിക്കോട്ടെ. ഏത് ഭാഷയാണ് പാടാ? അവസാനം ഞാൻ ഇവരെയും കൊണ്ട് ആ ഇംഗ്ലീഷും ആ ഹിന്ദി സോങ്ങും പാടിപ്പിക്കുന്നതായിരിക്കും. നിങ്ങൾ കുറച്ച് എന്റർടൈൻ ആയിക്കോ. ഓ മൈ ഗോഡ്, അതിലോട്ട് പറഞ്ഞാ വീഡിയോ എടുക്കണം. തനി നിറ ഇറങ്ങി വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പാട്ട് എന്ന് പറയുന്നത് ജയ്കുട്ടൻ ഇവിടെ 24 മണിക്കൂറും പാടിക്കൊണ്ട് നടക്കുന്ന പാട്ടാണ്. ജയ്കുട്ടൻ ഒരു എന്താണ്, ഒരു ആസ്പയറിംഗ് സിംഗർ ആയി മാറാൻ ശ്രമിച്ചോണ്ടിരിക്കുന്ന, അതിൽ പാടി പാടി തെളിഞ്ഞോണ്ടിരിക്കുന്ന ഒരു പാട്ടാണ്. ഓക്കെ, അപ്പൊ ഇന്ന് ഞാൻ അവനെ ടെസ്റ്റ് ചെയ്യുകയാണ്, അവൻ പാടുന്ന ലിറിക്സ് കറക്റ്റ് ആണോ ഇല്ലെന്നുള്ളത്. അപ്പം സെന്റൻസസ് കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ മാർക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങളാണ് ഞങ്ങളുടെ ജഡ്ജസ്. ഇവരെ കളത്തിന് ഒരുപാട് ഇതിന്റെ ഇടയ്ക്ക് കാണിക്കും, അപ്പം അതിലൊന്നും നിങ്ങൾ വീഴരുത്. അപ്പൊ ഫസ്റ്റ് പാർട്ട് ടു യു. ഓക്കെ, അപ്പൊ നിനക്ക് ഗസ്സിയാവോ ഏത് പാട്ടാ ഞാൻ ഈ പറയുന്നത്? പറ്റത്തില്ല. വൈ? നീ എപ്പോഴും പാടുന്ന ഏറ്റവും കൂടുതൽ നീ പാടുന്ന ഈയിടെ പാടാൻ ശ്രമിച്ചോണ്ടിരിക്കുന്ന പാട്ട് ഏതാ? നെഞ്ചിനുള്ളിലൊരു മോഹം, അതിൽ ഇന്ദ്രനീല ലയഭാവം, കുങ്കുമ മേഘം കൊളിരു തൂക്കി. കുങ്കുമ മേഘം ഇവരെന്ത് ചെയ്യുന്നറിയാം? ഒരു പാട്ട് പാടുമ്പോ അപ്പുറത്ത് അവൻ സപ്പോർട്ട് ചെയ്ത്, അവന്റെ ഫ്രണ്ടിനെ സപ്പോർട്ട് ചെയ്ത് മ്യൂസിക് കൂട്ടി കൊടുക്കാണ്. അപ്പൊ എനിക്ക് ലിറിക്സ് ശരിക്കും കേക്കത്തില്ല. എനിക്ക് അറിയാത്ത പാട്ടൊക്കെ എടുത്ത് ഇന്ന് എന്നെ എന്നെ പണി തരും. ഓക്കെ, അടുത്തത് ഞാൻ മനുവിനാണ്. മനു അറിയാത്തവരാണെങ്കിലും വേണമല്ലോ. പക്ഷെ ഇവൻ കണ്ണനാണ് അല്ലെ, ഇവനെല്ലാം ലിറിക്സും അറിയത്തില്ല ഏകദേശം. എന്നിട്ട് കൂട്ടത്തിൽ എന്ത് വ്യക്തിയാണ് ഇവൻ അറിയത്തില്ല അറിയത്തില്ല എന്ന് പറഞ്ഞ ലാസ്റ്റ് മിനിറ്റ് എല്ലാം ചെയ്യുന്ന വ്യക്തി. നോ മ്യൂസിക്. ഓക്കെ, മ്യൂസിക് കുറയ്ക്കൂ. ശ്രീരാഗമോ തേടുന്നു നീ, ശ്രീരാഗമോ തേടുന്നു നീ.
തന്ത്രിയിൽ സ്നേഹാദ്രമാം ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ നിൻ മൗനമോ പൂപാലമായി നിൻ രാഗമോ പൂഗാനമായി എം മുന്നിൽ നീ പുലകന്യയായി ശ്രീരാഗം തേടുന്നു നീ വീണതൻ പൊൻതന്ത്രിയിൽ ഇവിടുത്തെ തീം എന്തായിരുന്നു? ഇവിടെ എന്താണ് നമ്മൾ ചെയ്യാൻ പോയിരുന്നത്? ഞാൻ ആദ്യത്തെ ഒരു ലൈൻ പറഞ്ഞു, നിന്നെ കാണാ നിന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിത്തന്നെ എന്നിട്ടെ നിന്നെ കെട്ടേ വന്നില്ലാരും ഫിലിം സോങ് മാണിച്ചേട്ടന്റെ പടത്തിൽ പാടാം. പാട്ട് പറ മലയാളം പടമാണോ? അഷ്ടമുടി കായലില് അന്ന നടത്തോളിയില് ചിന്ന കിളി ചിങ്കാരക്കിളി ചൊല്ലുമോ എന്ന് നിനക്കിഷ്ടമാണ്. ഇനിയുണ്ടല്ലോ ഓളങ്ങൾ എന്റെ പാട്ട് കൊടുത്തു. ശരി, ഞാൻ ആ തോൽവി സമ്മതിച്ചു. ഇനി മാർക്ക് ഞാൻ പണി കൊടുത്തോളാം. സിമ്പിൾ പാട്ട് വെക്കണമായിരുന്നല്ലേ. ഞാനുണർത്തിയോ മെല്ലെയൊന്ന് പാടി തന്നെ ഞാൻ തോന്നുന്നു അത് ഓക്കെ. കണ്ണിലുള്ള കനവ് കൂതാതെ എന്നായിരുന്നു. ഈ വേറെന്തൊക്കെയാ പറഞ്ഞത്? ചുണ്ടിലുള്ള ചിരിമായാതെ കറക്റ്റ് പാട്ട് പാടി. പാതി നെയ്ത മഴ കാണാതെ എന്നുള്ളത് വാഴന്നൊക്കെയാ നീ. നീ 90 ഞാൻ പാടിയതല്ല, 90 എപ്പോഴല്ലോ അവസാനം 2000 മേലോട്ട് എടുത്തിട്ടും. എനിക്കൊരു 90s പിടിച്ചാ മതി. എന്ത് പിടിച്ചിട്ടും കാര്യമില്ല. ഇപ്പൊ ഞാൻ കൊടുക്കാം. ഓക്കെ ഓക്കെ കം ഓൺ. ഓക്കെ, ഇതും ഇവൻ ഇവിടെ എപ്പോഴും പാടുന്ന ഒരു പാട്ടാണേ. ഞാൻ പാടുന്നോട്ടെ, എളുപ്പം സ്കോർ ചെയ്യും. അപ്പൊ ഞാൻ അത്ര കോൺഫിഡന്റ് ആയിട്ടാണ് ഞാൻ ഇവനോട് പറയുന്നത്. കുത്തി നോക്കുവാണേ. റെഡി? ഇത് എന്തൊക്കെയാണിത്? നിങ്ങൾ അത് തീർക്കാൻ സമ്മതിക്കോ? ഓക്കെ, അടുത്തതേ. ശാന്തമേ രാത്രി വാതിഹോഷാദികൾ കൊണ്ടുവാ, ഓ കൊണ്ടുവാ. ശാന്തമേ രാത്രിയിൽ വാതിഹോഷാദികൾ കൊണ്ടുവാ, ഓ കൊണ്ടുവാ. എനിക്ക് തുടക്കം അറിയാം, ബാക്കി ഞാൻ പാടിത്തരട്ടെ.
അതിനടുത്തൊരു ചലഞ്ച് നമ്മള് തമിഴ് അത് വേറെ അടുത്ത പേര് ഇവരുടെ തനി നിറം ഞാൻ ഈ ചാനലിൽ കൂടെ തന്നെ കാണിക്കുന്നു. മനുവിനാണെ, മനു നീ കൊടുക്ക. ഇനി ഞാനായിട്ട് ഫോക്കസ് ചെയ്ത ഒരാളെ തോപ്പിച്ചൊന്നും വേണ്ട. ഓഹോ, ഇവൻ പാട്ട് സെർച്ച് വരെ ലിറിക്സ് മലയാളം ലിറിക്സ് അടിച്ചു കൊടുക്കുമ്പോ ഇമേജസ് വരുന്ന ഏതൊരു പാട്ടും പണിയില്ലേലും ഉണ്ടേലും അത് കൊടുക്കും. കിളിപ്പെണ്ണെ അറിയാവുന്ന ലിറിക്സിലുള്ള ഒരു പാട്ട് ഇപ്പൊ പാടിക്കും. ഈ ഒരു രണ്ട് പാട്ട് പാടിട്ടില്ല, എനിക്കറിയാം. ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു ആത്മാവിനുള്ളിൽ ഈറൻ തൂമഞ്ഞ ഊരാതെ പെയ്തു നീയേവാടി തേടി പറന്നു നടന്ന ശലഭമായി കാൽപാടു തേടി അലഞ്ഞു ആരാരും കാണാൻ മനസ്സിൽ ചിറകിൽ ഒളിച്ചോ പൊൻപീലിയായി വളർന്നീതാ മഴ പോലെ എന്നിൽ പൊഴിയുന്നു നേത്ത് വെയിലായി വന്നു മിഴിയിൽ തൊടുന്നു പതിരാഗം ഒരു കാറ്റ് പോലെ പുലരുന്നു നെഞ്ചി നില പോലെ കൊഞ്ചി ഒഴുകുന്നു ഇതെന്നു മഴ നിന്നെ ഞാൻ ഞാൻ പറയും, ഓക്കെ, എനിക്ക് പാടാൻ അറിയത്തില്ല, എനിക്ക് പാടാൻ അറിയത്തില്ല. ഞാനുണ്ടല്ലോ ഇവന്മാർക്ക് അറിയാവുന്ന സിമ്പിൾ പാട്ടാണ് എടുത്തത്. സിമ്പിൾ അതായത് പാടാൻ 90s പറ്റത്തില്ല എന്ന് പറഞ്ഞു, 2000 കൊടുത്തു, ഇപ്പം ലേറ്റസ്റ്റ് കൊടുത്തു, ഇപ്പൊ അതും പറ്റത്തില്ല. കം ഫ്രം ഹിയർ അബ്ഡമിൻ എനിക്കറിയത്തില്ല. എനിക്ക് നോക്കി പാടാൻ പോലും ഈ പാട്ട് അറിയത്തില്ല. എന്താണ് മനു എന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചെയ്തത്? ഒരിക്കലും പാട്ട് പാടിയെ കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടാണ്. ഹൃദയം ഫിലിമും എങ്ങനെയുണ്ടായിരുന്നു? ഞങ്ങൾ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല, ഞങ്ങൾ പല തവണയായിട്ട് അത് കണ്ടിട്ടുണ്ട്. സൂപ്പർ ഫിലിം ആയിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഈ പാട്ട് കേട്ടിട്ടുള്ള അല്ലാതെ ലിറിക്സിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല. എങ്ങനെ പറ്റത്ത് ജയ്സ? അതാണ് ഞാനിവിടെ എടുത്തു വെച്ചിരുന്നത്.
പിടയുന്നൊരെൻ്റെ ജീവനിൽ കിനാവ് തന്ന പൊന്മണി പിടയുന്നൊരെൻ്റെ ജീവനിൽ കിനാവ് തന്ന പൊന്മണി ഇല്ലെങ്കിലെന്നിലെ പ്രകാശം നമ്മളിവിടെ ആരാധിക്ക പാടാൻ പറഞ്ഞ നീ ഇവിടെ നിന്നാ തുടങ്ങിയത് ഞാൻ ഇവന്മാർക്ക് വേണ്ടി മാത്രമാണ് ഈ ചാലഞ്ച് കൊണ്ടത് ഇവന്മാരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിട്ട് പക്ഷേ ഇവന്മാർ എനിക്കിട്ടാണ് പണി തന്നോണ്ടിരിക്കുന്നത് ഞാൻ ഇവിടെ ചോദിച്ചു വന്നില്ല എനിക്ക് തരാൻ പറഞ്ഞിട്ടില്ല ഞങ്ങള് പ്രിപ്പയർ ചെയ്തു തന്നോ ഇവിടെ പ്രിപ്പയർ ചെയ്ത് തന്നതാ എനിക്ക് മാത്രം ഓക്കെ ഓക്കെ എനിക്ക് ലിറിക്സ് അറിയില്ലായിരുന്നു ഓക്കെ ഞാൻ തോറ്റെ ഓക്കെ അടുത്ത തോൽവികളെ ഏറ്റവും അടുത്ത പിച്ചകപ്പുകാവുകൾ കുടപ്പുറം പറന്നെത്രയും നകർന്നു പോയി പിച്ചകപ്പുകാവുകൾ കുമപ്പുറം പറന്നെത്രയോ വേഗമെന്ന് പോയി ഈ മനുഷ്യൻ എനിക്ക് കൊടുക്കായിരുന്നു ഞങ്ങളിട്ടു പോട്ടെ തോക്ക് ഒന്നും അറിയത്തില്ല എനിക്കാണോ പ്ലീസ് അറിയാവുന്ന ഒരു പാട്ടെങ്കിലും എനിക്ക് തരുമോ ചാക്കൊച്ചിന്റെ ഒക്കെ എന്തുമാത്രം പാട്ടാണ് അയ്യോ അത് എനിക്ക് പാടാൻ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല പണി തരാൻ ഇവർക്ക് ഒരു ഓർമ്മയൊന്നും വേണമെന്നില്ല ദർശനയൊക്കെ കൊണ്ട് തന്നോന് ഞാനറിയാത്ത വരികളൊക്കെ പാടുവാണെന്നുണ്ടെങ്കിൽ ഒരു ദൈവരാഗമുണരുന്ന പോലെ
അങ്ങനെയല്ല മനമരുളി എന്നിൽ ചാക്കോച്ചന്റെ വലിയ ഫാൻ. അതുകൊണ്ട് അതുകൊണ്ട് നമ്മള് ചാക്കോച്ചന്റെ പാട്ട് കൊടുത്തത്, അതാണ് ഫേമസ് പാട്ട്. അതിന്റെ ആ ഇഷ്ടത്തിന് ഒരു വിലയിലുണ്ടാക്കി കളഞ്ഞില്ലേ. ആ പടത്തിൽ നാലഞ്ച് പാട്ടുണ്ട്, അതിന് ഏറ്റവും ഹിറ്റ് പാട്ടാണ് അതൊക്കെ. മുന്നിലൊരു സുഖം, മുന്നിലൊരു മുഖം, മുന്നിലൊരു മുഖം. ഒരു ദേവരാഗം അറിയാം, ഒരു ദേവഗാനം അറിയാം, അറിയാന്നല്ല മുടലാർന്ന്. സോറി ഗൈസ്, ഞാൻ ശ്രമിക്കുന്നില്ല. ഞങ്ങള് ചാക്കൂച്ചൻ ഫാൻസ് ആണ്. ഹരീഷ് മറ്റേ പാട്ട് പാടില്ലെന്നും നിറത്തിലെ രണ്ട് റൗണ്ട് കൂടെ ഉണ്ട്, ഫൈവ് റൗണ്ട്സ് ആണ് ഞാൻ വിചാരിച്ചത്. ഇതുവരെ മൂന്ന് റൗണ്ടേ ഉള്ളൂ, അത് കഴിഞ്ഞ് ഇവന്മാരെ സ്വന്തം ഇഷ്ടത്തിൽ പാട്ട് പാടുമായിരുന്നു. ഇനി രണ്ട് റൗണ്ട് കൂടെ പാടി കറക്റ്റ് ആൾക്കാരെ നിങ്ങളുടെ ലെവൽ മനസ്സിലാക്കിച്ചിട്ട് പോയാൽ മതി. ഇഷ്ടപ്പെട്ട ഹീറോ ആരാ? മലയാളത്തില് മമ്മൂട്ടി ആൻഡ് മോഹൻലാൽ ഇഷ്ടമാണ്. എല്ലാരും എല്ലാ സിനിമകളും എനിക്ക് അങ്ങനെ സ്പെഷ്യൽ ഹീറോസ് ഒന്നുമില്ല, എല്ലാ ഇഷ്ടമാണ്. എല്ലാ സിനിമകളും കാണും, ഏതൂടെ പടം ഇറങ്ങിയാലും ഞാൻ ഇരുന്ന് കാണുന്ന ഒരാളാണ്. അത് കറക്റ്റ് ആണ് കേട്ടോ. ഏത് പടം ഇറങ്ങിയാലും അത് പ്രൊമോട്ട് ചെയ്യുന്ന വ്യക്തികളാണ്. ഇപ്പം അതിന്റെ റേറ്റിംഗ് നോക്കിയിട്ടല്ല ഇവര് പടം കാണുന്നത്, പക്ഷെ പടം കാണുന്നില്ല. ഓക്കെ, അപ്പൊ ഇവര് ഫിലിമിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്, ആക്ട് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ്. കുറച്ച് ഷോർട്ട് ഫിലിംസ് ഒക്കെ ഇവർ തന്നെ എടുത്ത് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. പക്ഷെ ഉടനെ തന്നെ ഇവര് വലിയ ആക്ടേഴ്സായി മാറട്ടെ. ആ ശരിയാണ് കേട്ടോ, ജയകുട്ടൻ അഭിനയിച്ച ഒരു ഷോർട്ട് ഫിലിം ഇറങ്ങിയിട്ടുണ്ട്. അതെ, അതൊരു വല്ലാത്ത രാത്രി തന്നെയായിരുന്നു. ഞങ്ങൾ അതില് അവിടെ പോയി ജയകുട്ടന്റെ അഭിനയ മികവ് കണ്ടായിരുന്നു. സൂപ്പർ ആയിരുന്നു അല്ല ജയകുട്ടൻ? നന്നായിട്ട് അഭിനയിച്ചില്ലേ? ഓക്കെ, ജയകുട്ടനൊരു ഇനി കുറച്ചുകൂടെ കഴിഞ്ഞ് ഇവര് കാനഡയിൽ നിന്ന് ഇവര് രണ്ടുപേരും, ഞാനും ജയകുട്ടന്റെ വൈഫ് രാജി എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അവളും, ഞങ്ങൾ ഇവിടെ കാനഡ തന്നെ നിന്ന് ഇവരെ രണ്ടുപേരെ ഞങ്ങൾ കൊച്ചിയിലേക്ക് വിടുകയാണ്. എന്തെങ്കിലും ഒരു അവസരം ഉണ്ടെങ്കിൽ ഇവന്മാർക്ക് കൊടുത്ത് ഇവന്മാരെ എങ്ങനെയെങ്കിലും വേണ്ട.
കണ്ടോ ഫ്രണ്ടിന്റെ സപ്പോർട്ട് അത് ഇച്ചിരി കൂടുതലാണ്. നിനക്ക് എന്തും പാട്ടേ പാടാൻ ഇഷ്ടം? ഈ പത്തിഗാനം പാടാൻ ഇഷ്ടമാണോ? ഈ പാട്ട് ഒരു ഫേമസ് പാട്ടാണ്. ഇവൻ എല്ലാ ആക്ടേഴ്സിനും ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ ഈ പാട്ട് കൊടുക്കാന്ന് വെച്ചു അല്ലേ. ഓക്കെ, ഇവര് ജോലി പോയാലും പാട്ട് പാടിയെങ്കിലും ഇവര് ജീവിച്ചു, അതിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഇതിന്റെ ഫസ്റ്റ് മ്യൂസിക് ചെക്കനെ ചെക്കനെ താ ചിക്കൻ ചിക്കനെ 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 താ ചിക്കൻ നോക്കി വായിക്കാൻ പോലും അറിയാതെ ഇനി അത് വേണ്ട അടുത്തത് നിന്റെ കൂട്ടുകാരൻ തന്നെ പറഞ്ഞു വേണ്ടെന്ന്. ഇവരെ രണ്ടുപേരും പ്രത്യേകത വെച്ചാല് ഇവര് ഒരേ മാസം ജനിച്ചത് രണ്ട് ഇവരെ പരിചയപ്പെട്ടതിന് ഒറ്റക്കെട്ടി ബർത്ത്ഡേ ആവശ്യമില്ല. അതെ, ഒരുമിച്ച് കഴിഞ്ഞ ഒരു 3-4 years ആയിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. ഇവര് രണ്ടുപേരെ ബർത്ത്ഡേയുടെ കുറച്ചൊരു 5-6 days വ്യത്യാസമേ ഉള്ളൂ. അതെ ശരി, ഇയറിൽ ഒരു വ്യത്യാസം ഇല്ല. മൈക്ക് ഓൺ ആണോ? ഓക്കെ, അപ്പം അല്ല, ഇവര് രണ്ടുപേരും നവംബർ ബോയ്സ് ആണ്. അപ്പൊ ഇവരുടെ കുറച്ച് ക്യാരക്ടേഴ്സും ഇവർ കുറച്ചുകൂടെ പ്രകടിപ്പിക്കും. പക്ഷെ മനുവിന്റെ മനസ്സിലതുകൊണ്ട് ആൾക്കാരില്ലാത്ത സമയത്ത് അവൻ നന്നായി പ്രകടിപ്പിക്കും അല്ലേ. ഇത് മനു ഇത് പാടി കേൾപ്പിക്കും, എന്നെ കൊണ്ട് ഇത് സാധിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഇതിൽ സിമ്പിൾ തരാം. ഓക്കെ, ഹരിതവൃന്ദാവനം പ്രണയ സുധാമയ മോഹന ഗാനം ഹരിമുരളീരവം ഹരിമുരളീരവരിമുരളി കണ്ടം വഴി ഒഴി ഇനി ഒറ്റ റൗണ്ട് കൂടെ ഉള്ളേ. പ്ലീസ് ഒരെണ്ണെങ്കിലും ഞാൻ പാടാൻ തുടങ്ങിയത് പാട്ട് പാടാം. പുതിയ പാട്ടം തന്നെ കൊടുക്കുന്നു. 2020 അടിച്ചാൻ നോക്കുന്നു. എനിക്ക് അങ്ങനൊന്നും അറിയത്തില്ലടാ. ഞാൻ കൊടുക്കാം. മധുമാസം മധുമാസം ഇതൽ പൂക്കും ഈ നെഞ്ചിൽ ചെന്തുണിയിൽ. മ്യൂസിക് അറിയത്തില്ല, വേറെ എന്തെങ്കിലും തരും. ഓക്കെ, അവർ തന്നിട്ടില്ല കേട്ടോ ഇതുവരെ. ഓക്കെ, ഐ ആം വെയിറ്റിംഗ് ഗൈസ്. ിലെ മുത്തായി നീ വന്നു ഏതോ ഓർമ്മകളിൽ കിനാവിലെ മുത്തേ നീ വന്നു ഓമനേ ജീവനിൽ അമൃതേ ഗാനായി വീണ്ടും ഓർമ്മകളാൽ കിനാവിലെ മുത്തേ നീ വന്നു. എനിക്ക് ഒരു ഒരു പോയിന്റ് കിട്ടി. ഞാനാണ് ഇതിൽ ഏറ്റവും ലോ സ്കോർ ചെയ്തത് ഇതുവരെ. ഇതുവരെ ലീഡിങ് ഞാനാണ്. അത് കറക്റ്റാണ് കേട്ടോ. രണ്ട് പോയിന്റ് ഉണ്ട്. ഇത്രയും ഒരു 6-7 പാട്ട് കൊടുത്തല്ലേ, രണ്ട് മാർക്ക് കിട്ടിയിട്ടുണ്ട്. മനുവിന് മനു ഒരു പോയിന്റ് ഉണ്ട്. പല പാട്ട് റിജക്ട് ചെയ്യുന്നു. ഞങ്ങള് പാട്ടിന്റെ ഈ ഒരു എന്താണ് ഈ ഒരു ചലഞ്ച് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു പാട്ട് വെച്ചായിരുന്നു. നമ്മൾ പിന്നെ ഓപ്ഷൻസ് കൊടുക്കാൻ തുടങ്ങി. അത് ജയ്കുട്ടനെ സ്റ്റാർട്ട് ചെയ്ത് ഓപ്ഷൻസ് ഒക്കെ കൊടുക്കാൻ തുടങ്ങി. എന്തായാലും മനു സ്കോർ ചെയ്തിരിക്കുന്ന ഒന്നാണ്. ഞാൻ 1, ജയ്കുട്ടൻ 2.
അതിനകത്തൊക്കെ പാട്ട് പാടുന്നുണ്ടോ നോക്കിയത്. അയ്യോ തെറ്റിപ്പോയി. ഇതിന്റെ ഈ ചലഞ്ചിന്റെ പേര് കംപ്ലൈന്റ് ലഭിച്ചാണല്ലേ. അല്ല തെറ്റിപ്പോയി. ഇവൻ ഒരു മാർക്കേ ഉണ്ടായിരുന്നോട്ടോ. ഇവൻ ഏത് പാട്ടാണ് നീ കറക്റ്റ് ഇവൻ ഞങ്ങളുടെ ബ്രെയിൻ വാഷ് ചെയ്ത് ഞാൻ ഇപ്പോഴാണ് ആലോചിച്ചത്. ഇതുവരെ പാടിയത് ഒറ്റ ഒരു പാട്ടിലും മാത്രം, അതിൽ ലിറിക്സ് കുറവാണ്. ആ ഒറ്റ പോയിന്റ് മഞ്ഞു പോലെ കുഞ്ഞു പോലെ മുല്ല പോലെ നില ചില്ല പോലെ അവൾ പഞ്ചവർണ്ണ പടയിൽ തഞ്ചിയെത്തും കുളിരിൽ അവൾ അഞ്ചിത് രണ്ട് പോയിന്റ് പാടാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പോയിന്റ് പറഞ്ഞ കുറച്ചൊക്കെ എന്റെ ഇൻട്രസ്റ്റ് പോയി. അല്ലേ നീ എല്ലാത്തിനും തോറ്റുള്ളൂ. ഫുള്ള് ഉദ്ദേശിച്ചത് അവന്റെ കൂടെ ഞാൻ. ഞാൻ ഇനി മനുവിനോട് ഒരു പാട്ടുകൂടെ കൊടുത്തിട്ട് ഈ റൗണ്ട് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മുടെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ആഹാരം വെക്കാൻ ഞങ്ങൾ അവസാനം ടൈമിൽ ഒതുക്കാൻ തീരുമാനിച്ചു. ഞാൻ ഈ പാട്ട് പാടിയില്ലേ. ഞാൻ ചാനലിൽ വന്നിരിക്കുന്ന എന്താണെന്ന് രാവിലെ ഒട്ടും തന്നിട്ടില്ല. വിശന്നിട്ട് കുരുവിട്ടിരിക്കുകയാണ്. ഭക്ഷണം തരുമല്ല ഞങ്ങൾ ഉണ്ടാക്കണം. അതെ ഞങ്ങൾ തന്നെ ഉണ്ടാക്കണം. അതിനെന്താണ് അല്ലേ, എല്ലാരും ഒരു വീട്ടിലെ ആണും പെണ്ണും എല്ലാരും കൂടെ ചേർന്ന് വേണം ഫുഡ് ഉണ്ടാക്കാൻ. അല്ലാതെ പെൺപിള്ളാരെ മാത്രം ഇതല്ല ചലഞ്ചല്ല. ഞാനിത് കംപ്ലീറ്റ് ചെയ്യട്ടെ. രണ്ടുപേരും എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഞാൻ കുറവാണ് ഹെൽപ്പ് ചെയ്യുന്നത് സത്യമായിട്ടും. കുക്കിംഗില് വലിയ ഞാനത് സമ്മതിക്കുന്നു. എല്ലാ വീട്ടിലും അങ്ങനെ തന്നെ ആവട്ടെ. എല്ലാ വീട്ടിലും ആണുങ്ങളെ പെണ്ണുങ്ങളെ സഹായിക്കട്ടെ. കാരണം അവർക്കും ഒരു ഹെൽപ്പ് വേണ്ടേ. ആണുങ്ങൾ പെണ്ണുങ്ങളെ സഹായിക്കുക, രണ്ടും സോറി സോറി ഈക്വലി സഹായിക്കുക. എന്നാലേ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അയ്യോ അതല്ല, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇംഗ്ലീഷ് അയ്യോ അതല്ലടാ പാട്ട്, അത് വേറെ പടത്തിലെ പാട്ടാ. എത്തില് തന്നെയാണ് ഈ പാട്ടിന്റെ ഇടക്കുള്ള ലൈനാണ്. ഇവൻ പാടി പാടി ഞാൻ ഇത് കഴിഞ്ഞ പാടാവേ. വിമാനം മഴവീൽ രമണിയും നേരം നിറമാർന്നൊരു തെന്മാനം മഴവില്ലിൻ നിറമണിയും നേരം നിറമാർന്നൊരു മഴവിൽ നിൻ തെളിയുന്ന പോലെ പുഴയോരം തഴുകുന്ന തനുവീരൻ കാറ്റും പുഴകങ്ങൾ ഇഴനീതൊരു കുഴലൂതിയ പോലെ കുളിരേകും കനവിൽ നിൻ കതിരാടിയ കാലം മനതാരിൽ മധുമാസം തളിരാടിയ നേരം അരമരുളും മയിലിനകൾ തുയിലുണരും കാലം എൻ നഗതാരിൽ അനുരാഗം പകരുന്ന യാമം അഴകേ എന്നഴകിൽ തീർത്തൊരു ശിലയഴകി മലരേ
പോലെ അറിവോടെന്നറിയത്തിന്നറിയാതിരുന്ന അഴകിടമെല്ലാം പോലെ ഞാനെന്റെ ആത്മാവിനാഴത്തിനുള്ളിൽ അതിലോട് മാറോടും അറിയാതെ സൂക്ഷിച്ച് താളങ്ങൾ രാഗങ്ങൾ ഇണങ്ങളായി ഓരോരോ വർണ്ണങ്ങളായി ഇരരുന്നൊരെൻ്റെ ഇരളിഞ്ചിനുള്ളിൽ വിനയത്തിൻ മലരായി നീ പൊഴിയും നീ നാളിൽ കലതോരും നിന്റെ നമ്മുടെ ഇടയിൽ ഒരു കുറവില്ല, ഫ്രണ്ട്സ് ഒക്കെ കൂടുമ്പോ, ഇനിയും ഞങ്ങൾക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ട്, ഫ്രണ്ട്സ് ഒക്കെ കൂടുമ്പം നമ്മള് ടൈം നല്ലതായിട്ടാണ് സ്പെൻഡ് ചെയ്യുന്നത്. ഉടനെ തന്നെ കുറെ വീഡിയോസ് അവളുമായിട്ട് ചെയ്യുന്നുണ്ടാവും. സോ ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ. പിന്നെന്താണ് ഇതുപോലുള്ള ഇനി ഫൺ വീഡിയോസുകൾ ഞങ്ങൾ കൊണ്ടുവരും. അപ്പൊ നിങ്ങള് അത് കറക്റ്റ് ആണ് കേട്ടോ. അപ്പം ഈ ചാനലിന്റെ പേര് സജസ്റ്റ് ചെയ്തത് ജയ്ക്കുട്ടനായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞാലും അവര് ക്രിയേഷൻസ് ചെയ്യുന്ന ഞാൻ പറഞ്ഞാൽ മീ ക്രിയേഷൻ, എന്റെ ക്രിയേഷൻ, ഇവള് പറഞ്ഞാൽ മീ ക്രിയേഷൻ, അവളുടെ ക്രിയേഷൻ, അവൻ പറഞ്ഞാൽ അവളുടെ ക്രിയേഷൻ, ഇനി നിങ്ങൾ പറഞ്ഞാലും ദസ്യുവർ ക്രിയേഷൻ. ഇതുപോലെ ചാലഞ്ച് വീഡിയോസ് വേണമെങ്കിൽ കമന്റ് ബിലോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മീ ക്രിയേഷൻസ്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡെഫിനറ്റ്ലി കമന്റ് ബോക്സിൽ പറയാ. നിങ്ങളുടെ വീട്ടിലെ ബെല്ലടിക്കുന്നു കൂടെ ഇതിന്റെ കൂടെ ഒരു ബെല്ലടിച്ചേ. Bye. Silly girls. Okay.